But just please not E, F on the stage. Assalamu alaikum wa rahmatullahi wa barakatuh. ಬಹುಮಾನ್ಯ ಸಹಪಾಠಿಗಳೇ, ಮುಸ್ಲಿಮರಲ್ಲಿ ರಾಜಕೀಯ ಪಕ್ಷ ಬೇಕಾ ಬೇಡ ಎಂಬುದಾಗಿದೆ ನಮ್ಮ ಚರ್ಚಾ ವಿಷಯ. ಪ್ರೀತಿಯ ಸಹೋದರನಿಗೆ ನಾನು ಹೇಳುವುದಾದರೆ, ಮುಸ್ಲಿಮರಿಗೆ ರಾಜಕೀಯ ಪಕ್ಷ ಅತ್ಯವಶ್ಯವಾಗಿದೆ. ಯಾಕಂತ ಹೇಳಿದರೆ, ಇಮ್ಮಾನುಲ್ ಅಹ್ಮಾನ್ ಬಿನ್ನಿಯಾತ್, ನಿಯತ್ತು ಕೂಡಾದೆ ಯಾವುದೇ ಪ್ರವರ್ತನೆಯನ್ನು ಸ್ವೀಕರಿಕೊಂಡರಲ್ಲ. ഇപ്പോ നമ്മളൊരു നിയത്ത് വെച്ചിട്ട് എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ രാജകീയത്തിൽ ഒരാൾ മത്സരിക്കാൻ ആഗ്രഹിച്ചാൽ അയാൾക്ക് രാജകീയ പക്ഷം ആവശ്യമാണ്. അത് ഏത് മതത്തിനായാലും അവനക്ക് രാജകീയ പക്ഷം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങി, അപ്പൊ നമുക്ക് രാജകീയ പക്ഷത്തിന് ആളുകളെ കോൺടാക്ട് വേണം. എന്നാൽ രാജകീയ പക്ഷം ഇസ്ലാമിൽ ആവശ്യമാണ്. മുസ്ലിമുകൾ ഒരുപാട് ആളുകൾ ഇന്നും രാജകീയ പക്ഷത്തിൽ ഉണ്ടായിട്ട് വരെ നമുക്ക് ഒരുപാട് ഉപകരങ്ങൾ ഇതുവരെ കർണാടകത്തിലും കേരളത്തിലും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇസ്ലാമിൽ രാജകീയ പക്ഷം ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിമുകളൊരു പ്രത്യേക രാജകീയ പക്ഷം ബേക്കുവാൻ കേട്ടിട്ടാണ് അവയ്ക്ക് അവർ എഴുതേണ്ട കാരണം അവന്റെ അതീതമായിട്ട് വേണം മന്ത്രിയെങ്കിൽ ഈ സന്ദർഭത്തിൽ പി പി എ വേണ്ടി അതുകൊണ്ട് മാത്രമല്ല സഭയ നമ്പർ അത് കേട്ടിട്ടേ ഇഷ്ടവരെ ഇഷ്ടവരെ നാം ഇവത്തു ജീവിച്ചിട്ടിട്ടേ ഈ കാലഘട്ടത്തിൽ മുസ്ലിം മുസ്ലിമൊന്നും രാജകീയ പക്ഷേ ഖണ്ഡിതവാദിയില്ല ബിംബത്തിൽ മാന്യരാജ കമ്മർമ്മ കാന്തബ്രഹ്മസ്ഥാനു കേരളത്തിൽ എഴുതേണ്ട മാത്രം നമ്മുടെ ഇവത്തു ഹലവാറ് പക്ഷികളിവെ നമ്മൾക്ക് അവർ സഹകരിച്ചതാകരെ നാം കൂടെ അതേണ്ടിട്ടേ നമുക്ക് അവർ സഹകരിച്ചതാ മറ്റൊരു പക്ഷെ നാം ജാത്തക്കാതി ഇവക്ക് ನಮ್ಮನ್ನು ಸಹಕರಿಸಿದ್ದಾರೆ. ಕಾಂತಬ್ರಹ್ಮಸ್ಥಾವರಿಗೆ ಸಹಕರಿಸುತ್ತಿರುವಂತಹ ಉಸ್ತಾದರಿಗೆ ಸಹಕರಿಸಿದಂತಹ ಪಕ್ಷ ಮತ್ತು ಎಲ್ಲ ಪಕ್ಷಗಳು ಉಸ್ತಾದರಿಗೆ ಸಹಕರಿಸುತ್ತಿದೆ. ಅದಕ್ಕಾಗಿ ಅವಸರ ಹೇಳ್ದು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸುತ್ತಿರುವ ಪಕ್ಷಗಳಿರುವಾಗ ಮತ್ತೊಂದು ಪಕ್ಷ ನಿಮ್ಗೆ ಹಾಕಿ. ಬಹುಮಾನಪಟ್ಟ ಸಹೃತ್ತು ಬಹುಮಾನಪಟ್ಟ ಕಾಂತಬ್ರಹ್ಮಸ್ಥಾದನ ಕುರಿತು ಪ್ರತಿಪಾದಿಸು. കാന്തവരുസ്താദിനെ കാരണത്തിൽ വെച്ച് ഇസ്ലാമിൽ രാജകീയ പക്ഷം ആവശ്യമാണ്. മറ്റുള്ള മതക്കാർ കാന്തവരുസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ഏത് പക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് അല്ല, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ ഉസ്താദ് പറഞ്ഞു. പക്ഷേ കാന്തപുരം ഉസ്താദിനോട് അവർ നേരിട്ടങ്ങനെ പറയുകയാണെങ്കിൽ ഉള്ളിൽ എത്രയോ പരിഗണികൾ ഇന്നും നടക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇന്ന് മുസ്ലിം രാജകീയ പക്ഷം കിട്ടിയിട്ടുവരെ എത്രയോ ആളുകൾ സമാധാനമില്ലാതുണ്ട്. കാരണം വെച്ചാൽ കർണാടകത്തിൽ മുസ്ലിം സമാജത്തിന്റെ അഭിമാന പുരുഷനായ കാന്തബ്രഹ്മസ്ഥാവ് ജാക്കിയെ തട്ടിപ്പ് കളിക്കുന്നുണ്ട്. അസ്തകത്തിലല്ല, എന്നെ കൊണ്ട് സമ്മതിക്കാൻ കഴിയില്ല. പരശുറാമ കാക്കത്ത് ഇവിടെ ഒസ്തപതി എന്താണ്? ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിലോ ഞങ്ങൾക്ക് പിന്നെ വേറെ പക്ഷ ആവശ്യമില്ല. ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടല്ലോ. ഓ ഉസ്താദ് ഉള്ളിലുണ്ടോ കണക്ഷനോ? ഉസ്താദിനോ ചോദിക്കുന്നു, ഓ നിങ്ങൾ സഹകരിക്കില്ല, അങ്ങനെയുള്ള ആവശ്യം ഇല്ലേ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അള്ളാഹു കാക്കട്ടെ, അഭിമാനം നിലത്ത് വരട്ടെ. എന്റെ പ്രശ്നത്തിൽ നിങ്ങളുടെ ഉത്തരം വന്നിട്ടില്ല എന്ന് സുഹൃത്ത് ബഹുമാനപ്പെട്ട് സുഹൃത്തിനോട് ഞാൻ ഉസ്താദ് തട്ടിപ്പ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞതല്ല, ഈ ഗവൺമെന്റിന്റെ ആളുകൾ ഉള്ളിൽ തട്ടിപ്പ് കളിക്കുന്നുണ്ടാവെന്ന് പറഞ്ഞതാണ്. ഉസ്താദ് മനസ്സിലാക്കിയിട്ടില്ല, ശരിക്കും പറഞ്ഞതാണ് ഞാൻ. ഉസ്താദ് കളിക്കണമെങ്കിൽ അപ്പൊ ഗവൺമെന്റിനെ കളിക്കുന്ന ആരോട്? ഉസ്താദോട്. അപ്പൊ ഉസ്താദ് സമ്മതിക്കുന്നു, അങ്ങനെയെങ്കിൽ അല്ലേ തട്ടിപ്പ് കളിക്കുന്നത്? ഇല്ല, ഉസ്താദ് തട്ടിപ്പ് കളിക്കൂല. ഉസ്താദ് പറഞ്ഞതിന്റെ ആശയം അതല്ല. ഇന്ന് മാത്രമല്ല, ഇന്ന് പറഞ്ഞ ജീവിച്ചൂടെ, ഇന്ന് പറഞ്ഞ ജീവിച്ചില്ലേ? ഉസ്താദിന്റെ പിന്നിലാ ജീവിച്ചില്ലേ? അപ്പൊ ഒരു രാജകീയ പക്ഷം ആവശ്യം വന്നിട്ടുണ്ടോ? രണ്ട് ചോദ്യം കേട്ടാ, അതിന് ഉത്തരം കിട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് വീണ്ടും ഞാൻ പറയുകയാണ്, ഉസ്താദ് ഉള്ളിൽ തട്ടിപ്പ് കളിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ചങ്ങായിപ്പാടുണ്ടാകും, പക്ഷെ എന്തെങ്കിലും കാരണത്താൽ അവൻ ഉള്ളിൽ പോയിട്ട് നമ്മളെ ചതിക്കൂലേ? ചതിക്കൂലേ എന്നുള്ളതാണ് ഞാൻ സുഹൃത്തിനോട്. ഉസ്താദിനെ ചതിക്കുന്നതാണ് സുബഹാനല്ലാഹ്. കളിക്കണമെങ്കിൽ ഉസ്താദ് സമ്മതിക്കും തന്നെ. തട്ടിപ്പാകണമെങ്കിൽ ആ തട്ടിപ്പ് നടത്തുന്നവനും ആ പിന്നെ കൂടെ അയൽ സഹകരിക്കുന്നതും ഓരോ സമ്മതിച്ചെങ്കിൽ മാത്രമല്ല തട്ടിപ്പ് ഇല്ലം കെട്ടിക്കിടക്കൂ, ഒറ്റം കെട്ടിക്കിടക്കൂ. അതെങ്ങനെ സാധ്യതയില്ലല്ലോ, റമദാനായ കാര്യമല്ലേ?
ಎಂತ ಸಮ್ಮತಿಕಂತಂಗೇ ಓರ್ ಗಾಮೆಂಡ್ ಬಂದದ ಅಮ್ಮ ಉಸ್ತಾದ ಅಪ್ಪ ಉಸ್ತಾದ ಇನ್ನೊಂದು ಒಂದು ಕಲಿ ಉಂಟು ಅಂದಪ್ಪೆಂದು ಗಾಮೆಂಡ್ ಬಾ ಪರಯನು ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ആദ്യമായി പറഞ്ഞത് ഉസ്താദ് ഉള്ളിൽ തട്ടിപ്പ് കളിക്കണമല്ലോ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉസ്താദിന്റെ ഉള്ളിൽ ഉസ്താദിനോട് ചോദിച്ചാൽ ഈ ഗവൺമെന്റിന്റെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും തട്ടിപ്പ് കളിച്ചേക്കാം, എന്തെങ്കിലും പ്രശ്നത്തിൽ തട്ടിപ്പ് കളിച്ചേക്കാം. കളിക്കാൻ പറ്റൂല, കളിക്കൂല ഉസ്താദ് എങ്ങനെ ധൈര്യത്തോട് പറയും? എങ്ങനെ ധൈര്യത്തോട് പറയും ഉസ്താദ്? എങ്ങനെയാണ് ധൈര്യത്തോട് പറയുക? എന്താ പറയുന്നത്? ഞങ്ങളോട് ആര് സഹകരിക്കുന്നു അതേപോലെ ഞങ്ങളുണ്ട്. ഈ കൊല്ലം ഒരു പക്ഷത്തോട് ഞങ്ങൾ സഹകരിച്ചു, അവർ ഞങ്ങളോട് സഹകരിച്ചില്ല. അവർ ഞങ്ങളോട് ഒന്നാക്കി തട്ടിപ്പ് കളിച്ചു. അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ഭാരവർഷം തിരഞ്ഞെടുക്കാമല്ലോ. ഇവിടെ എത്ര പക്ഷങ്ങളുണ്ട്? ഒന്നാ പക്ഷങ്ങളുള്ളത്? എത്ര പക്ഷങ്ങളുണ്ട് ഇവിടെ? മറ്റൊന്നും മറ്റും തിരഞ്ഞെടുക്കാം. അവർ സഹകരിച്ചില്ലെങ്കിൽ അങ്ങനൊരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. ഒരു പക്ഷം മാത്രമല്ലല്ലോ ഉള്ളത്, ഇനി ഒരു പക്ഷം മാത്രമാണത്. അവർ തട്ടിപ്പ് കളിച്ചു, ആ എന്നാ ഞങ്ങൾക്ക് മറ്റൊരു പക്ഷം നിർബന്ധമായും ആവശ്യമാണ്. അതില്ലാതെ കഴിയില്ല. അവർ തട്ടിപ്പ് കളിക്കുന്നു, ഇനി ഈ കൊല്ലം ഞങ്ങൾ ഉസ്താദ് ഒരു പക്ഷം തിരഞ്ഞെടുത്തു. അവർ തട്ടിപ്പ് കളിച്ചു എന്നാൽ അടുത്ത കൊല്ലം ഞങ്ങൾക്ക് വീണ്ടും വേറെ പക്ഷമുണ്ട്, അത് തിരഞ്ഞെടുക്കാം. അതിന്റെ ഉസ്താദ് അറിയാത്ത ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വിഷയം നാം മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷം ആവശ്യമുണ്ടോ ഇല്ലേ? അതാ ചർച്ച തുടരുക. ഇസ്ലാമിൽ രാജകീയ കക്ഷി ആവശ്യമാണ്. കാരണം വെച്ചാല് ഏത് പ്രശ്നത്തിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു ജുമാ തുടങ്ങുന്നുണ്ട്. ഉദാഹരണം ഞാൻ വെച്ചതാണ്, ജുമാ തുടങ്ങുന്ന സമയത്ത് അതിന് ഒരുപാട് എതിർപ്പുകളും ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഘടനയുടെ എതിർപ്പുകളും വന്നാൽ അതിന് വഖ്ഫ് ബോർഡിന് പോകേണ്ട ആവശ്യം വരുന്നു. അങ്ങനെ വഖ്ഫ് ബോർഡിൽ നമ്മുടെ ഇസ്ലാമിന്റെ ആളുകളില്ലെങ്കിൽ നമുക്ക് കുഴപ്പം വരൂലേ? നമ്മുടെ മന്ത്രിമാർ നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പം വരൂലേ? വഖ്ഫ് ബോർഡും മുസ്ലിംസ് രാജകീയ പക്ഷമല്ല. അത് ആ രാജ്യത്തില് ആ സ്റ്റേറ്റില് ഏത് ഗവൺമെന്റാണോ നിലനിൽക്കുന്നത് ആ ഗവൺമെന്റിനാ രൂപീകരിച്ചതാണ് വഖ്ഫ് ബോർഡ്. ബോർഡ് മുസ്ലിം രാജകീയ പക്ഷമല്ല. അത് ആ രാജ്യത്തില് ഏത് സർക്കാരാണോ ഉള്ളത് അവർ തിരഞ്ഞെടുക്കുന്നതാണ്. ആ വഖ്ഫിലോ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വഖ്ഫ് ബോർഡ് അത് മുസ്ലിം രാജകീയ പക്ഷമല്ല. അത് ആ രാജ്യത്തില് ഏത് ാണ് ആഡളിത്തം നടത്തുന്നത് ആ കൂട്ടം തിരഞ്ഞെടുത്തതാണെന്ന് കൂടി പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സുഹൃത്തിനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് വഖ്ഫ് ബോർഡിൽ ഇസ്ലാമിന്റെന്നല്ല. വഖ്ഫ് ബോർഡിൽ നമ്മൾക്ക് ഈ പ്രശ്നം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഗവൺമെന്റിൽ നമ്മുടെ ഇസ്ലാമിന്റെ ഒരു മെമ്പർ ഉണ്ടാവണം, മിനിസ്റ്റേഴ്സ് ഉണ്ടാവണം. എന്നാൽ നമുക്ക് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആ മിനിസ്റ്ററിന്റെ കാരണത്താൽ വഖ്ഫ് ബോർഡിൽ ചർച്ച ചെയ്യുകയും ഇങ്ങനെ തുടങ്ങി സപ്പോർട്ട് കിട്ടും. അതെ, ആ ഒരു മന്ത്രിയാ, ഒരു രാജകീയ പക്ഷത്തിൽ ഒരു മന്ത്രിയാണ് വെച്ചാണ്, ഒരു മന്ത്രിയാണല്ല രാജകീയ പക്ഷത്തിൽ ഒരു മന്ത്രിയാണ് പറഞ്ഞു. ഒരു മുസ്ലിം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാജകീയ പക്ഷത്തില് ഒരു മന്ത്രി മാത്രമാണ് അവകാശമുള്ളത്. അത് എന്ത് രാജകീയ പക്ഷമാണ്? ലോകത്ത് ഞാൻ ഇന്ന് വരെ അങ്ങനെയുള്ളൊരു പക്ഷം കണ്ടിട്ടില്ല. ഒരു രാജ്യം ഒരു മന്ത്രി ഉള്ളത് എന്താ അവസ്ഥ എന്ന് പറയുന്നു? ഒരു മന്ത്രി രാജകീയ പക്ഷമാണ്. ಇನ್ನು ಲಾಸ್ಟ್ ರೌಂಡ್ ಮಾತ್ರ ಇದೆ. ತಮ್ಮ ವಾದಗಳನ್ನು ಬಹಳಷ್ಟು ಹೃಸ್ಯವಾಗಿ ಸಮರ್ಥನೆ ಮಾಡುವಂತ ಒಂದು ಅವಕಾಶ ಇದೆ, ಅದನ್ನು ಮಾಡಿ. ಬಹುಮಾನಪ್ಪೆಟ್ಟ ಸುಹೃತ್ತಿನವರು ಅಡುತ್ತ ಚೋದ್ಯಂ എന്നാൽ സുഹൃത്തു പറയുന്നു ഇസ്ലാമിൽ രാജകീയ പക്ഷം ആവശ്യമില്ല എന്ന്. ഉമറുദ്ദീൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രധാനമന്ത്രിയായിരുന്നില്ലേ? അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രധാനമന്ത്രിയായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് രാജകീയ പക്ഷം ഇസ്ലാമിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്? അല്ല, ഇവിടെ സൗദി അറേബ്യ ഇന്ത്യ നോക്കുന്നില്ല. കാരണം ഇസ്ലാമിൽ രാജകീയ കക്ഷി ആവശ്യമുണ്ടെന്ന് മാത്രമാണ് ചോദിച്ചത്. ഇന്ത്യ എന്നുള്ളത് പ്രജാപ്രഭുത്വ രാഷ്ട്രമാണെന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ആദ്യമായി അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ ഒരു പൗരനാണെന്ന് പറയാൻ യാതൊരു അവകാശവും എനിക്കില്ല. ഇന്ത്യയിൽ കേവലം മുസ്ലിം സമൂഹം മാത്രം ജീവിക്കുന്നില്ല, ഹിന്ദു മുസ്ലിം ക്രൈസ്ത ജൈന ബൗദ്ധ തുടങ്ങിയ ആയിരക്കണക്കിന് മതങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉമ്മറിന് ഭട്ടാവ് അറിയാമല്ലോ, 1400 കൊല്ലത്തിന്റെ മുമ്പുള്ള ക്ഷേത്രമാണ് ഇന്നത്തെ ആധുനിക കാലത്തിന്റെ ചരിത്രമല്ല. ഇന്നിവിടെ പല രാഷ്ട്ര മതങ്ങളുണ്ട്, പല പക്ഷങ്ങളും ഇവിടെ അധീനത്തിലുണ്ട്. ആ സന്ദർഭത്തിലോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യാതൊരു നിലയുമില്ല. ഇതോടുകൂടി ഇവരുടെ സമയം തീർന്നിരിക്കുകയാണ്.
അടുത്ത ചർച്ച നടക്കുന്നു, അതിനു മുമ്പൊരു ഫലം പ്രഖ്യാപിക്കുകയാണ്. ജൂനിയർ വിഭാഗം